ബിഗ് ബോസ് വീട്ടിൽ നിന്നും രതീഷ് പുറത്തായിരിക്കുന്നു. ഫസ്റ്റ് വീക്കിൽ തന്നെ ബിഗ് ബോസ് അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ പ്രക്രിയ നടത്തിയിരിക്കുന്നു. പ്രേക്ഷകർക്ക് ആർക്കും തന്നെ ഉൾക്കൊള്ളാനാവാത്ത ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ പ്രക്രിയ. അവിടെ സുരേഷ് എന്ന മത്സരാർത്ഥി നിൽക്കുന്ന സമയത്ത് രതീഷ് എന്ന വ്യക്തി എങ്ങനെ പുറത്തുപോയി എന്നൊരു ചോദ്യമാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. സുരേഷിനെയാണ് ഏറ്റവും കുറവ് വോട്ടുള്ളത് എന്ന് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് രതീഷ് എന്ന മത്സരാർത്ഥി പുറത്തുപോയത്? അയാളുടെ ഭാഗത്തു നിന്ന് ചില്ലറ ഫോൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് അയാളുടെ പ്രൊഫൈൽ അവിടെ കാണിക്കുന്ന സമയത്ത്, ലാലേട്ടൻ്റെ മുന്നിൽ കാണിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടൻറ് ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥി എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അത്രയും കാര്യങ്ങൾ ആ വ്യക്തി ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് ആ വീട്ടിലുണ്ടാക്കിയിരുന്നു. എൻ്റെ ഗെയിം തെറ്റിപ്പോയി, പാളിപ്പോയി എന്നവിടെ രതീഷ് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. പ്രേക്ഷകരായ നമുക്കാർക്കും തന്നെ രതീഷിൻ്റെ ഗെയിം പാളിപ്പോയി, തെറ്റിപ്പോയി എന്ന് പറയാനായി സാധിക്കില്ല. രതീഷ് ശരിക്കും ഒരു ഗെയിമറായിരുന്നു, നല്ലൊരു ഗെയിമറായിരുന്നു. ഈ ഒരാഴ്ച കൊണ്ട് ബിഗ് ബോസ് വീട്ടിലുണ്ടാക്കിയ കണ്ടൻറ് എന്ന് പറയുന്നത് അത്രയും അധികമാണ്. പിന്നെ എങ്ങനെ പുറത്തായി എന്നതിൻ്റെ ഉത്തരം ബിഗ് ബോസ് ടീം തന്നെയാണ് നമുക്ക് തരേണ്ടത്. സുരേഷ് എന്ന വ്യക്തിയെ ഗേ എന്ന പരാമർശം നടത്തിയതിനാണ് രതീഷിനെ പുറത്താക്കിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നിരുന്നാൽ പോലും അതിൽ ഇത്രയും വിഷയമാക്കി ഒരു മത്സരാർത്ഥിയെ, ഏറ്റവും നല്ല മത്സരാർത്ഥിയെ പുറത്താക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ഓരോ പ്രേക്ഷകനും ചോദിക്കാനുള്ളത്. ഇപ്പോൾ രതീഷിൻ്റെ ഗെയിം ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ രതീഷ് എന്നുള്ള മത്സരാർത്ഥി ആ ബിഗ് ബോസിൻ വീടിനുള്ളിൽ വേണ്ട ഒരു മത്സരാർത്ഥി ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ആർക്കുണ്ടാവില്ല. ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് ആ വീട്ടിൽ ഒരോളം ഉണ്ടാക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും വാഴകൾ നിൽക്കുമ്പോൾ, ഒന്നും കളിക്കാതെ അവിടെ വെറുതെ ഇരിക്കുന്ന ഇത്രയും മത്സരാർത്ഥികൾ അവിടെ ഉള്ള സമയത്ത് ഏറ്റവും നന്നായി ഗെയിം കളിച്ച ഒരു വ്യക്തിയെ ആദ്യ ആഴ്ച പുറത്താക്കുന്നു. ഗംഭീരമായ നാടകം എന്നല്ലാതെ ഇതിന് മറ്റെന്തു പേരാണ് വിളിക്കേണ്ടത്?